നമസ്കാരം പി എസ് സി ആസ്പിരിയൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ രാത്രി നമ്മൾ എച്ച് എസ് എ സോഷ്യൽ സയൻസിന്റെ നോട്ടിഫിക്കേഷൻ പി എസ് സി വെബ്സൈറ്റിൽ നിന്നും അപ്രത്യക്ഷമായതിനെ കുറിച്ച് ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു കാരണം നിങ്ങളിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നത് മാത്രമായിരുന്നു ആ വീഡിയോയുടെ ലക്ഷ്യം കാരണം അതിൽ കൂടുതൽ കാര്യങ്ങൾ പി എസ് സിക്ക് മാത്രമേ അറിയുള്ളൂ കാരണം അതിലാകെ ഒരു നോട്ടിഫിക്കേഷൻ മാത്രമേ ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അത് ജില്ലാതല നിയമനം നടത്തുന്ന എച്ച് എസ് എ സോഷ്യൽ സയൻസ് ആയിരുന്നു അപ്പം ആ ഒരു നോട്ടിഫിക്കേഷനും കൂടി പോയ സമയത്ത് ഇപ്പോൾ നോ ആക്റ്റീവ് നോട്ടിഫിക്കേഷൻ എന്നാണ് പ്രൊഫൈലിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രണ്ട് മിനിറ്റുള്ള വീഡിയോ ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ് ചെയ്തത് അപ്പം അതിൽ കുറേ ആളുകൾ ടെൻഷൻ അടിക്കുന്നത് കണ്ടു അപ്പം അവരോട് പറയാനുള്ളത് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത് ആ സമയത്തല്ല നമ്മൾ പരീക്ഷ വിജ്ഞാപനം വന്നു പഠിച്ച് പരീക്ഷ എഴുതി ഷോർട്ട് ലിസ്റ്റിൽ വന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു റാങ്ക് ലിസ്റ്റിൽ വന്നു പി എസ് സിന്ന് അഡ്വൈസ് മെമ്മോ കിട്ടി ിയമന ഉത്തരവും കയ്യിൽ വാങ്ങിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ജോലി ഇല്ല എന്ന് പറയുന്ന സമയത്താണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ജോലി തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന സമയത്താണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും അല്ലാതെ ആ ഒരു നോട്ടിഫിക്കേഷൻ അവിടുന്ന് കാണാതായെന്ന ഇൻഫർമേഷൻ ഷെയർ ചെയ്തതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല കാരണം പി എസ് സി എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാതെ അത് ചെയ്യൂല ഇനി എന്തെങ്കിലും ഇഷ്യൂസോ ടെക്നിക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ അത് ഉടൻ തന്നെ പരിഹരിക്കുന്നതും ആയിരിക്കും ഓക്കെ അപ്പൊ ആ കാര്യത്തിൽ ആർക്കും ടെൻഷൻ വേണ്ട ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ടെൻഷൻ അടിക്കേണ്ടത് ഈ അധ്യാപക നിയമനം നിലച്ച അല്ലെങ്കിൽ അധ്യാപക നിയമന നിരോധനം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അങ്ങനെ തന്നെ പറയാം അധ്യാപക നിയമന നിരോധനം നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പല സംഘടനകളും മൗനം പാലിക്കുകയാണ് ചെയ്യാറുള്ളത് ഇതിന് മുൻപ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും ഒക്കെ ഭയങ്കര ഇതിൽ ആഘോഷമായിട്ട് ചെയ്യും പക്ഷേ പ്രതികരിക്കേണ്ട സ്ഥലത്ത് ചിലപ്പോൾ എന്തെങ്കിലും പ്രതികരിക്കൂരാ ആ നിൽക്കുന്ന സമയത്താണ് ഒരു സംഘടന അധ്യാപക സംഘടന ഇപ്പൊ മുന്നോട്ട് വന്നിട്ടുണ്ട് അവര് ജൂൺ പത്തിന് ഒരു ധർണ നടത്തിക്കൊണ്ടാണ് അവരുടെ ഒരു സമര പരിപാടികൾക്ക് ആരംഭം കുറിക്കുന്നത് അപ്പൊ അവരുടെ പ്രധാന ആവശ്യങ്ങളാണ് ഇവിടെ ഞാൻ സ്ലൈഡ് കാണിച്ചിട്ടുള്ളത് പൊതുവിദ്യാലയങ്ങളിലെ എല്ലാ അധ്യാപക നിയമനങ്ങൾ ഒഴിവുകളിലും നിയമനം നടത്തുക വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ആവശ്യമാണ് വിദ്യാർത്ഥികളുടെ ഒരു അവകാശമാണ് നിയമനം ലഭിച്ച ഗവൺമെന്റ് സ്കൂൾ അധ്യാപകർക്ക് പ്രവേശനാനുമതി നൽകുക യെസ് അതാണ് ഞാൻ പറഞ്ഞത് പരീക്ഷ എഴുതി ലിസ്റ്റിൽ വന്നു അഡ്വൈസ് കിട്ടി നിയമന ഉത്തരവും കിട്ടി നിൽക്കുന്ന ആളുകളോട് നിങ്ങൾക്ക് ജോലി ഇല്ല നിങ്ങൾക്ക് ഇപ്പം ചേരാൻ പറ്റൂല നിങ്ങൾ രണ്ടു കൊല്ലം കഴിയണം ഇവിടുത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണെന്ന് പറയാ എന്നിട്ട് ബാക്കി എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് അവിടെ ഒന്നും ആരും നിയമിക്കാതിരിക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും സാമ്പത്തിക പരാധീനതയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യണം ഈ നിയമനം തന്നെ രണ്ടു കൊല്ലത്തേക്ക് വെക്കണം എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉള്ള ആളുകളെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം അങ്ങനെയല്ലേ അതല്ല ചെയ്യുന്നത് പക്ഷെ ഗവൺമെന്റ് സ്കൂൾ അധ്യാപകർക്ക് നിയമനം കൊടുക്കാത്തൊരു സ്ഥിതിയാണ് ഇപ്പൊ കെ ആർ ഒരു അടിസ്ഥാന ഘടകമായിരിക്കാം ആറ് ആറാം ദിവസത്തെ കുട്ടികളുടെ തല അടിസ്ഥാന ഘടകമായിരിക്കാം പക്ഷെ അതിനൊക്കെ പ്രതിവിധികൾ ഉണ്ടാവൊക്കെ മറികടക്കാൻ കാരണം അധ്യാപക ഉദ്യോഗാർത്ഥികളുടെ ജീവിതം വെച്ചിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് അതൊക്കെ മറികടന്ന് അതിനൊരു പ്രതിവിധി ഏർപ്പെടുത്തിക്കൊണ്ട് അവരെ സംരക്ഷിക്കുകയാണെങ്കിൽ അതായിരിക്കും എന്നും അവരുടെ മനസ്സിൽ നിലനിൽക്കുക അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂൾ അധ്യാപക നിയമനങ്ങൾ അംഗീകരിക്കുക തീർച്ചയായിട്ടും അംഗീകരിക്കണം കാരണം എയ്ഡഡ് സ്കൂളിലും പഠിക്കുന്നത് നമ്മുടെ പിള്ളേർ തന്നെയാണ് അവിടെയുള്ള അധ്യാപക നിയമനവും മെറിറ്റോ അല്ലാതെ എങ്ങനെയായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെ ജോലി ചെയ്യുന്നതും അധ്യാപകരാണ് അധ്യാപകരില്ലാതെ എങ്ങനെയാണ് പഠനം പൂർണ്ണമാവുക എത്രയോ വർഷങ്ങളായി കുറെ ആളുകൾ സാലറി ഇല്ലാതെ അപ്രൂവൽ കിട്ടാതെ നാലും അഞ്ചും കൊല്ലായിട്ട് വർക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് ഹയർ സെക്കൻഡറിയിൽ അറിയാം അല്ലേ അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിലൊക്കെ ഉണ്ട് പൈസ കൊടുത്തോ അല്ലാതെയൊക്കെ ജോയിൻ ചെയ്ത ആളുകൾക്ക് ഇപ്പോൾ ഇല്ല പക്ഷെ അവർക്ക് ജോലി ചെയ്യണം ഗവൺമെന്റ് സ്കൂളിൽ നിയമന ഉത്തരവ് കിട്ടി ജോലി ഇപ്പം ഇല്ല സാലറി ഇല്ല ജോലിയും ചെയ്യണ്ട ആ ഒരു അവസ്ഥയാണ് പക്ഷെ എയ്ഡഡിലാകുമ്പോൾ കുറച്ചും കൂടി കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും തോന്നുന്നത് അവർക്ക് അപ്രൂവലും കാര്യമായിട്ടുണ്ട് അവർക്ക് സാലറി ഒന്നും ഇല്ല നിയമനം അംഗീകരിച്ചിട്ടില്ല പക്ഷെ അവർ ജോലി ചെയ്യണം കാരണം അവർ വാട്സപ്പ് ഗ്രൂപ്പ് പോയി ക്ലാസ് എടുക്കണം കാരണം അവരവിടെ പെർമനന്റ് ആയിട്ട് അവർ പോസ്റ്റിംഗ് വാങ്ങിച്ചുകൊണ്ടിരിക്കല്ലേ അത് അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഥനില്ലാ കളരിയായി മാറിയ ആയിരത്തി എഴുന്നൂറ് ഗവൺമെന്റ് പ്രൈമറി വിദ്യാലയങ്ങളിൽ പ്രഥമ അധ്യാപകരെ നിയമിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ് ഇപ്പൊ നമ്മുടെ ലോക്കാലിറ്റിയിലൊക്കെ ഉള്ള ചില സ്കൂളുകളിൽ പോയാല് എന്താ ആരാ ചെയ്യേണ്ടത് എന്നുള്ള അവസ്ഥയാണ് അവിടെ പ്യൂണാണോ എച്ച് എം അവിടെ വന്നിരിക്കുന്ന ഒരു പേരൻ്റ് ആണോ എച്ച് എം അതെ പി ടി എ പ്രസിഡന്റ് ആണോ എച്ച് എം എന്നുള്ള ഒരു ഡൗട്ടിലാണ് എല്ലാവരും കാരണം പ്രഥമാധ്യാപകർ പല സ്കൂളുകളിലും ഇല്ല ഈ പ്രൈമറി സ്കൂളുകൾക്ക് പ്രഥമാധ്യാപകർ ഇല്ലെങ്കിലുള്ള അവസ്ഥ ഭയങ്കരമാണ് എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ പഠന സൗകര്യം ഏർപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കുകയും ഉറപ്പു വരുത്തുകയും ചെയ്യുക അത് മാക്സിമം സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട് അത് ഉറപ്പുവരുത്താൻ ശ്രമിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അല്ലേ ഇനി ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ച പശ്ചാത്തലത്തിൽ അധ്യാപകരെ കോവിഡ് ഡ്യൂട്ടിയിൽ നിന്നും വിടുതൽ ചെയ്യുക അതിനെക്കുറിച്ചും കോവിഡ് എന്താ പറയുക ഓൺലൈൻ ഡ്യൂട്ടിയിലുള്ള ആളുകളെ കോവിഡ് ഡ്യൂട്ടിയിൽ നിന്നും അല്ലെ വിടുതൽ ചെയ്യൂ എന്നൊരു നിർദ്ദേശത്തിന് മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ പാലിക്കുന്നുണ്ടാവും പക്ഷെ ആദ്യം പറഞ്ഞിട്ടല്ലേ ഈ ഒരു നാല് കാര്യങ്ങൾ അത് കർക്കശമായിട്ട് ഇതുവരെ അത് നടപ്പാക്കിയിട്ടില്ല ഇത്തരം ആവശ്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സംഘടന ജൂൺ പത്തിനൊരു ധർമ്മ നടത്തുന്നുണ്ട് അത് അവരുടെ ആദ്യത്തെ ഒരു സമരമുഖമാകട്ടെ ഇനി അങ്ങോട്ട് തുടർന്നും അവർ നല്ല സപ്പോർട്ട് തരട്ടെ എന്ന് ആശംസിക്കുകയാണെ അപ്പൊ നമുക്ക് അവരുടെ ആ പരിപാടിയുടെ പോസ്റ്ററോ നോക്കാം ഇവിടെ കെ പി എസ് ടിയുടെ ഭിമുഖത്തിലാണ് സെക്രട്ടേറിയറ്റ് ധർണയാണ് ജൂൺ പത്തിനാണ് കേട്ടോ ജൂൺ പത്തിന് പത്ത് ഏമിനാണ് ശ്രീ വി ഡി സതീശനാണന്ത് അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് എനിവേ ഇത് ഏത് സംഘടന ആയിക്കോട്ടെ ആരു ഉദ്ഘാടനം ചെയ്തോട്ടെ ഇനി ഉദ്ഘാടനം ഇല്ലെങ്കിലും പ്രശ്നമില്ല ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒക്കെ അടിസ്ഥാന ആവശ്യങ്ങളാണ് ഈ അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ നിറവേറ്റാൻ വേണ്ടി അടിസ്ഥാന ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കാൻ വേണ്ടി നടപ്പിലാക്കാൻ വേണ്ടി ഏത് സംഘടന മുന്നോട്ട് വന്നാലും അധ്യാപക ഉദ്യോഗാർത്ഥികൾ അത് എന്തായാലും എന്താണ് അതിനെ സ്വാഗതം ചെയ്യും കാരണം ആ ഒരു സിറ്റുവേഷൻസിലാണ് നമ്മുടെ സ്ഥിതി കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു കൂടി ഇവർ നിർത്തരുത് എന്നാണ് ഒരു അപേക്ഷ കാരണം ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ഈ ഒരു സംഭവം നടപ്പാക്കുന്നതുവരെ ഇവർക്ക് യാത്ര ചെയ്യാനാവട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക്